കന്യാസ്ത്രീമാരായിട്ട് വരുന്ന ഒരു സിനിമ കൂടിയാണ്. അയ്യോ, ഇത് മതമായിട്ട് യാതൊരു ബന്ധമില്ല, ഇത് മതമായിട്ട് യാതൊരു ബന്ധമില്ല. സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിൽ പോയി താഴ്ന്നു കിടന്നിരുന്ന ആളുകൾക്ക് വേണ്ടി പ്രയത്നിച്ചു, അതാണ് ഇതിന്റെ കഥ. അല്ലാതെ മറ്റു മത തീവ്രതമായ ഒരു ബന്ധവും ഇരുന്നില്ല. ഞങ്ങൾ ഒരു മതത്തെയും പുച്ഛിക്കുകയും ഒരു മതത്തെയോ മോശമായി കാണിക്കുകയും സിനിമയോട് ചെയ്തിട്ടില്ല. വളരെ വ്യക്തമായ ഒരു അഭിപ്രായം ഇതിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത്, ഇന്ന് താഴ്മയിൽ കിടക്കുന്ന ആളുകളെ പിടിച്ചുയർത്തുന്ന ഒരു കഥ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. കേരളത്തിലെ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഇതിന്റെ ഷോ വെച്ചു, ഞാൻ ഒരു പ്രീമിയം ഷോ വെച്ചു. ഒരാള് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അതിനൊരു സീനുണ്ട്, ഒരു കർഷകന്റെ മുകളിലൂടെ ട്രാക്ടർ കയറ്റി കൊണ്ടുവന്നൊരു സീൻ. സിനിമ കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ്, ഇങ്ങനെ ഒരു സംഭവം ഇന്നത്തെ ഇന്ത്യയിൽ നടക്കുന്നു. ഞാൻ അദ്ദേഹത്തിന് ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. വെറും ഒരാഴ്ച മുൻപ് രാജസ്ഥാനിൽ ഞാൻ എൻ്റെ സിനിമ, ഈ സിനിമ എന്ന് പറയുന്നത് 28 വർഷം മുമ്പ് നടന്നൊരു സംഭവമാണ്. വെറും ഒരാഴ്ച മുൻപ് രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിൽ ഒരു ദളിത് യുവാവിൻ്റെ മുകളിലൂടെ ഒരു ട്രാക്ടർ കയറ്റി കൊണ്ടുവന്ന വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്നത്. അസത്യമായ ഒന്നും ഈ സിനിമയിലൂടെ ഇല്ല. ഇത് സത്യത്തെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഓർക്കാണ്. ടെൻഷനുണ്ടായിരുന്നു, കാരണം സിസ്റ്ററിന്റെ കഥയാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ തന്നെ പറഞ്ഞ വിൻസിയുടെ മുഖവും ഒരു സിസ്റ്ററിന്റെ ഒടുക്കവും മറ്റു കാണിച്ചാൽ എല്ലാവരുടെയും വിചാരം ഇതൊരു സിസ്റ്ററിന്റെ ഏതോ ഒരു കഥ. പക്ഷേ ഈ സിസ്റ്ററിന്റെ കഥയുടെ ഡെപ്ത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ ഈ സിനിമയുടെ വാല്യൂ, ഈ സിനിമയുടെ ഡെപ്ത് മനസ്സിലാക്കാൻ പറ്റും. ഒന്നുകൂടി ഞാൻ വ്യക്തമാക്കി തരാം. അതായത്, സിസ്റ്റർ റാണി മരിയ അവർക്ക് വേണ്ടി പ്രയത്നിച്ച് അവരാൽ കൊല്ലപ്പെട്ടു എന്ന് മാത്രമല്ല, അവസാനം ആ കൊലയാളിയെ സ്വന്തം മകനായിട്ട് സ്വീകരിച്ച് വീട്ടിലേക്ക് സ്വീകരിക്കുന്ന ഒരു അമ്മയുടെ ഒരു ക്ഷമയുടെ ഒരു കഥയും കൂടി എനിക്ക് തോന്നുന്നില്ല. ഇത്തരത്തിലുള്ള ഒരു ക്ഷമ പരീക്ഷിച്ച ആരെങ്കിലും നമ്മുടെ സമൂഹത്തിലോ അല്ലെങ്കിൽ ചരിത്രകാലത്ത് ജീവിച്ചിരുന്നതായി. ഞാൻ അല്ലെങ്കിൽ ഞങ്ങള് ഈ സിനിമ തുടങ്ങിയത് 7 വർഷം മുൻപാണ്. 7 വർഷം മുൻപ് മണിക്കൂർ ഈ സംഭവം ഉണ്ടാവുന്ന എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. മനസ്സിലായ ആ 7 വർഷത്തെ യാത്രക്കിടയിൽ പലതും സംഭവിച്ചു. അതുപോലെ തന്നെ മറ്റു ദുരന്തങ്ങൾ പലതും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ മണിപ്പൂര് മാത്രമല്ല ഒരു വിഭാഗക്കാരെ കൊന്നത്, ഇന്ത്യയിൽ പല സ്ഥലത്തും പല സമയത്തും നടന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഈ സമയത്ത് കൊണ്ട് ആണ് ഞങ്ങളുടെ സിനിമ 7 വർഷം കൊണ്ട് പൂർത്തിയായത്. ഇതൊരു കോ ഇൻസിഡന്റ് ആയി, മണിപ്പൂരുമായിട്ട് ബന്ധമുണ്ടെന്നല്ല, ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ആശങ്ക നിങ്ങൾക്കുണ്ടോ? ഇല്ല, തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടാണ്.